മോദി സാർ വന്നതിന് ശേഷം ഭയങ്കര പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപ് സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെ പൈസയും കാര്യം ഇല്ലാത്തതുകൊണ്ട് മോദി സാർ ഇങ്ങനെയൊക്കെ ഓരോ പുരോഗമനം കൊണ്ടുവന്നത് കൊണ്ട് വളരെ നന്ദിയാണ്. ആപ്കാ സർക്കാർ ആയാ ഹെ ഇസ്കേ ബാദ് ബഹുത് വികാസ് ഹുവാ ഹെ ലക്ഷദ്വീപ് മേ ഇസ്സേ ഈ ലോഗോ കോ ബഹുത് ഫായ്ദാ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന ചിത്രവും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതിൽ ലക്ഷദ്വീപ് ജനതയുടെ പ്രതിനിധികളോട് മോദി സംവദിക്കുന്ന വീഡിയോയും ചർച്ചയാണ്. മോദിയുടെ ഭരണകാലത്ത് തങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങൾ പറഞ്ഞ് പ്രധാനമന്ത്രിയെ നേരിട്ട് നന്ദി അറിയിക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾ. ഇതിൽ മോദിയുമായി അവരിൽ കൂടുതൽ പേരും സംവദിക്കുന്നത് മലയാളത്തിലാണ്. അത് മോദിക്ക് തർജ്ജമ ചെയ്യുന്നു. അതിന് പ്രധാനമന്ത്രിയുടെ പ്രതികരണങ്ങൾ. അങ്ങനെ പോകുന്നു ആ വൈറൽ വീഡിയോ. ഈ വീഡിയോയിൽ മോദിക്ക് തൊട്ടടുത്തിരുന്ന് പരിഭാഷകന്റെ റോളിൽ വൈറലാകുന്നത് ഒരു മലയാളിയാണ്. മലയാളി എന്നാൽ കേരളത്തിലെ BJP നേതാവ്. BJP സംസ്ഥാന വക്താവ് ശ്രീ പത്മനാഭനാണ് മോദിക്കൊപ്പം ഇരുന്ന് പരിഭാഷകന്റെ റോൾ നിർവഹിക്കുന്നത്. മോദിയോട് ലക്ഷദ്വീപ് ജനത പറയുന്നത് കേട്ട് അതിന്റെ വികാരം ചോരാതെ ഹിന്ദിയിൽ മോദിയോട് പറയുന്നു. അതിൽ മോദിയുടെ പ്രതികരണം. അതിനെ ലക്ഷദ്വീപുകാർക്ക് മലയാളത്തിൽ പകർന്നു നൽകുന്ന ശ്രീ പത്മനാഭൻ. പ്രധാനമന്ത്രി മോദിയുടെ അടുത്തിരുന്ന് ഈ ഉത്തരവാദിത്വം നിർവഹിച്ച ശ്രീ പത്മനാഭൻ TV ചാനലുകളിലെ ചർച്ചാമുഖമാണ്. ചാനൽ ചർച്ചകളിൽ BJP വക്താവ് ശാന്തനും സൗമ്യനുമായി ഇടപെടുന്നു. ദേശീയ വിഷയങ്ങളിൽ അടക്കം ചർച്ചകൾക്കിടെ പ്ലിങ്ങാതെ BJP രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാവ്. മോദിക്കൊപ്പം ലക്ഷദ്വീപിലെ ദൗത്യം ശ്രീ പത്മനാഭന് പുതിയൊരു അനുഭവമാണ്. അവിടെ പിഴച്ചില്ലെന്നത് വലിയ ആശ്വാസവും. ലക്ഷദ്വീപിലെ BJP പ്രഭാരി കേരളത്തിൽ നിന്നുള്ള AP അബ്ദുള്ളക്കുട്ടിയാണ്. തൃശൂരിൽ മോദിയുടെ മെഗാ റാലിയുടെ തിരക്കിലായിരുന്നു അബ്ദുള്ളക്കുട്ടി അടക്കം. ഈ പരിപാടിക്ക് തൊട്ട് മുമ്പായിരുന്നു ലക്ഷദ്വീപിലെത്തിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾക്കാർക്കും ലക്ഷദ്വീപിലെ മോദിയുടെ പരിപാടികളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊപ്പം ലക്ഷദ്വീപിൽ മോദിക്ക് പാർട്ടി പരിപാടികളും ഉണ്ടായിരുന്നില്ല. എല്ലാം ഔദ്യോഗിക. ലക്ഷദ്വീപ് ജനതയുമായി കൂടുതൽ അടുക്കുകയെന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ പദ്ധതികൾ. ഇതിൽ നാട്ടുകാരുമായുള്ള ആശയവിനിമയവും ഉണ്ടായിരുന്നു. ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും അറിയാവുന്ന പരിഭാഷകനെ ലക്ഷദ്വീപിലുള്ളവർ തേടിയത് കേരളത്തിലാണ്. എന്നാൽ BJP സംസ്ഥാന നേതൃത്വത്തിലെ ഒന്നാം നിരക്കാർക്ക് തൃശൂരിനെ മറന്ന് ലക്ഷദ്വീപിൽ പോകാൻ കഴിയുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വക്താവായ ശ്രീ പത്മനാഭന് നറുക്കു വീഴുന്നത്. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം കോഴിക്കോട്ടുകാരനായ വക്താവ് കവരത്തിയിലെത്തി. അതൊരു സുവർണ അവസരമായി മാറുകയും ചെയ്തു. ലക്ഷദ്വീപിലുള്ളവരുമായി ആശയവിനിമയം നടത്തുന്ന വീഡിയോ മോദി ട്വിറ്ററിലും ഇട്ടു. അങ്ങനെയാണ് തൻ്റെ പ്രിയ നേതാവിൻ്റെ തൊട്ടടുത്തിരുന്ന് പരിഭാഷ നടത്താനുള്ള അവസരം ശ്രീ പത്മനാഭന് കൈവന്നത്. അങ്ങനെ ലക്ഷങ്ങൾ കണ്ട വ്യക്തിയായി ശ്രീ പത്മനാഭനും സോഷ്യൽ മീഡിയയിൽ മാറി. RSSലൂടെ പരിവാർ നേതൃത്വത്തിലെത്തിയ വ്യക്തിയാണ് ശ്രീ പത്മനാഭൻ. സഹോദരിയും ABVP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിരുന്നു. അടുത്ത കാലത്ത് മാത്രമാണ് BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് ശ്രീ പത്മനാഭൻ എത്തുന്നത്. വക്താവെന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയനാവുകയും ചെയ്തു. കോഴിക്കോട് വടകര ചെറിയ കൈവേലിയിൽ BJP പൊതുയോഗത്തിന് നേരെ രാഷ്ട്രീയ എതിരാളികളുടെ ബോംബേറ് 2017 ഉണ്ടായിരുന്നു. അന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ബോംബ് സമീപത്തെ മരത്തിൽ തട്ടി സ്റ്റേജിന് സമീപത്ത് വീണ് പൊട്ടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. നിലവിൽ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിലെ സ്വതന്ത്ര ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ശ്രീ പത്മനാഭൻ.